ക്രിസ്മസിന്റെ മെസ്സേജ് എപ്പോഴും സെയിം ആണല്ലേ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ജീനിയോളജി അല്ലേ, കർത്താവിൻ്റെ ആ എന്താണ് പറയുന്നത്, ജീനിയോളജി മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് അത് യോസെഫിൻ്റെയാണ്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത് മറിയയുടെയാണ്. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുന്ന യോസെഫിൻ്റെ ഭവനത്തിലാണ് ഈ കുഞ്ഞ് പിറക്കുന്നതെന്നുണ്ടെങ്കിലും യോസെഫിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരു കാര്യം ചെയ്തത് എന്താണെന്നോ, മറിയയും കൂടെ അതേ യഹൂദ വംശത്തിൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് ദാവീദിൻ്റെ സന്തതിയായിട്ട് ജനിക്കാനായിട്ട് കർത്താവ് ഇടവരുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ദാവീദിൻ്റെ സന്തതി അല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നത് യോസെഫിനോട് പറയുന്ന ഒരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 20-ാം വാക്യം, കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, നീ അവനെ യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യോസെഫിനോട് പറയുന്നത് യേശു എന്ന് പേരിടണം. എന്നിട്ട് വീണ്ടും ഒരു പേരും കൂടെ നമ്മൾ കാണുന്നത് 22-ാം വാക്യത്തിൽ, 22-ാം വാക്യം അതിൻ്റെ അകത്ത് ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഇപ്പം രണ്ട് പേര് നമ്മൾ കണ്ടു, ഒന്ന് യേശു എന്ന പേര്, രണ്ട് ഇമ്മാനുവേൽ എന്ന പേര്. യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ, ദൈവം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. എന്നാൽ രണ്ടാമത്തെ പേര് ദൈവം നമ്മോടുകൂടെ, അപ്പം അങ്ങനെയും അവൻ്റെ പേരാകും. ഈ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് വെറുതെ വിടുകയല്ല, നമ്മളോട് കൂടെ ഇരിക്കുവാനായിട്ട്, ഇമ്മാനുവേലായിട്ട്, നമ്മുടെ കൂടെ വസിക്കുന്നവനായിട്ട് അവൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം യേശു പിതാവിൻ്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവനെ വാങ്ങി നമുക്ക് തന്നു, നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടവന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്നത് നല്ലതാന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ രക്ഷിക്കാനും നമ്മളെ അവൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇരുത്താനും. ഹല്ലേലൂയ. നമ്മളും അവനുമായിട്ടുള്ള ബന്ധം ഒരു നാളും അറ്റുപോകാത്തതായിട്ട് ഇരിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, 2-ാം അധ്യായം 8-ാം വാക്യം, ഇതാരാ പറഞ്ഞത്? ഹെരോദാവ് പറഞ്ഞ അല്ലേ. ഞാനും ഒന്നും പോയി നമസ്കരിക്കണം, എനിക്കൊന്നും നമസ്കരിക്കണം. പലരും ഇതുപോലെയാ, നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഹെരോദാവിന് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ശരിക്കും അവൻ്റെ ഉദ്ദേശം എന്താ? കൊല്ലണം എന്നുള്ളതാ. അപ്പോൾ അതേസമയം ഈ നക്ഷത്രം കണ്ടുവന്നവരല്ലേ, അവർ ഇവിടെ വന്ന് അവർ എങ്ങനെ നമസ്കരിച്ചു എന്ന് നമ്മൾ കാണുന്നത് 11-ാം വാക്യം. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. വീണ് കണ്ട് വീണ് അവനെ നമസ്കരിച്ചു.
ഒരു ശിശുവാണ്. പക്ഷേ അവൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായത് കാരണം ആ ശിശുവിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഇവര് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെന്നാണ് വചനം പറയുന്നത് അല്ലേ. കിഴക്ക് നിന്ന് അവര് എന്ത് കണ്ടിട്ട് വന്നു? നക്ഷത്രം കണ്ടിട്ട് വന്നു. നമ്മളെപ്പോഴും ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കുറെ ക്രിസ്മസ് വന്നു ആയി എന്ന് അറിയുന്നത് തന്നെ എങ്ങനെയാ? സ്റ്റാർസ് അങ്ങ് അത് വരും അല്ലേ. അപ്പോഴാണ് നമ്മൾ ആ ക്രിസ്മസിൻ്റെ കാലമായി എന്നറിയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ് കണ്ടിട്ടാണ് അവർ കിഴക്ക് നിന്ന് വന്നത്. പക്ഷെ ഇനി അവർക്ക് പോകേണ്ടത് എവിടെയാണെന്നറിയാമോ? യെരുശലേമിൽ വന്നു. യെരുശലേമിൽ വന്നിട്ട് ഹെരോദാവിൻ്റെ അടുത്താണ് അവർ നേരെ പോകുന്നത്. കാരണം രാജാവായി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവനെ തിരയുന്നത് എവിടെ? പാലസിൽ അല്ലേ. കാരണം രാജാവാണെങ്കിൽ അവൻ പാലസിലായിരിക്കണം. എന്നാൽ നമ്മുടെ രാജാതിരാജാവ് അവൻ തിരഞ്ഞെടുത്തത് ഒരു പാലസ് അല്ല അല്ലേ. അവൻ കിടക്കാനായിട്ട് സ്ഥലം ഒരുക്കിയത് ഒരു സ്റ്റേബിൾ, ഒരു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശു. രാജാതിരാജാവ് ഇപ്പോൾ പുൽത്തൊട്ടിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ അപ്പോൾ യെരുശലേമിൽ വന്നതിന് ശേഷം നമുക്കറിയാം എപ്പോഴും സ്റ്റാർസ് എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഭൂമി എങ്ങോട്ടാണ് കറങ്ങുന്നത്? ഈസ്റ്റിലേക്ക് അല്ലേ. ഈസ്റ്റിലേക്കല്ലേ കറങ്ങുന്നത്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റാർ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനി സ്റ്റാർ കാണേണ്ടത് എങ്ങോട്ടാണെന്നറിയോ? യെരുശലേമിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് അവർക്ക് സൗത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ബെത്ലഹേമിലേക്ക് അവർക്ക് പോകേണ്ടത്. ബെത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് ആരാ പറഞ്ഞു കൊടുത്തേ? ഹെരോദാവ പറഞ്ഞു അല്ലേ. കാരണം ഹെരോദാവിന് നേരിട്ട് അറിയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവൻ ചോദിച്ചു ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്. അപ്പോൾ അവൻ എന്തറിയാം? ഈ യഹൂദന്മാരുടെ രാജാവ് ആരാന്നാ അവനും മനസ്സിലായേ? ക്രിസ്തു ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ഉടനെ ചോദിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നത് ബേത്ലഹേമിലാണെന്ന് പറഞ്ഞു കൊടുത്ത പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു, മഹാപുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ വഴി കാണിക്കണമെങ്കിൽ. അതുവരെ വഴി കാണിച്ചിരുന്ന നക്ഷത്രം അവർക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നക്ഷത്രം വഴി കാണിക്കേണ്ടത് സൗത്തിലേക്ക് നീങ്ങണം. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ നക്ഷത്രം അത് സൗത്തിലേക്ക് നീങ്ങിയെന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഹോൾ ഓഫ് ക്രിയേഷൻ, അതിൻ്റെ രാജാവായവൻ വരുമ്പോൾ ക്രിയേഷൻ എല്ലാം ഇളക്കം തട്ടും, എല്ലാ നിയമങ്ങളും മറികടക്കും അല്ലേ. കർത്താവ് ഒരു വലിയ നിയമത്തെ മറികടക്കാൻ വന്നവനാണ്, അത് കടത്തി തരാൻ വന്നവനാണ് അല്ലേ. പാപം ചെയ്യുന്ന ദേഹമൊക്കെയും മരിക്കും, എന്നാൽ കർത്താവ് ഒരു മാറ്റം വരുത്താനായിട്ട് വന്നവനാണ്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു മരിച്ചാലും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അത് മറക്കരുത്, അത് മറക്കരുത്, അത് ഓർമ്മ വയ്ക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതിനായിട്ടാണ് കർത്താവ് വന്നത്. പ്രൈസ് ദ ലോർഡ്. എല്ലാ നിയമങ്ങളും, അതുവരെ സാത്താൻ വെച്ചിരുന്ന സകല നിയമത്തെയും ബന്ധനങ്ങളെയും എല്ലാം അറുത്തു കളയുവാൻ, ഹല്ലേലൂയ, അവൻ ശക്തനാണ്. ക്രിയേറ്റർ ആയതുകൊണ്ട് അവന് നമുക്ക് രക്ഷ നൽകുവാൻ പ്രാപ്തനായി. പ്രൈസ് ദ ലോർഡ്. സകല നിയമങ്ങളും അവൻ മറിച്ചു കളയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കർത്താവ് വലിയ കാര്യങ്ങളാണ് അവൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത്. മറിയോട് പറയുമ്പോഴും ഒരു പേര് അവിടെ പറയുന്നുണ്ട്. മറിയോട് പറയുന്ന കൂട്ടത്തിൽ ലൂക്കോസ് 2 അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ യേശു എന്ന് പേരിടണം, പക്ഷെ അവനെ വിളിക്കുന്നത് എന്തായിരിക്കും? അവൻ്റെ പേര് ദൈവപുത്രൻ എന്നായിരിക്കും. നമുക്കറിയാം അവൻ ദൈവപുത്രൻ ആണെന്ന് പറഞ്ഞതിനാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കേട്ടു അല്ലേ, ഇത്രയധികം പീഡനമൊക്കെ അവന് കേൾക്കേണ്ടി വന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ധൈര്യമായിട്ട്
അവനൊരു പേര് വിളിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ് അല്ലേ? അവൻ ദൈവപുത്രൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അവൻ ദൈവവും കർത്താവുമായി തീരുവാൻ, കർത്താവ് ഒരു പുൽക്കുട്ടിൽ നമുക്ക് വേണ്ടി പിറന്നു. ഹല്ലേലൂയ. അവൻ താഴ്ച സംഭവിച്ചവനായിട്ട്, അവൻ തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നവനാണ് നമുക്ക് വേണ്ടി ഒരു വലിയ ഉയർച്ച നൽകുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഉയർത്താനായിട്ടാണ് അവൻ താന്നത്. ഹല്ലേലൂയ. അവൻ നമുക്ക് എന്തെല്ലാം തരാൻ ആഗ്രഹിച്ചോ അതെല്ലാം നമുക്കായി തീരുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കളികളും ഒക്കെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അവർക്ക് കൃപ കിട്ടട്ടെ. ധാരാളം നന്മകൾ അവർക്ക് നേരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇനി പുതിയൊരു വർഷത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടുന്നതായിട്ടുള്ള പുതിയ കൃപകൾ കർത്താവ് ഇവരുടെ മേൽ വർഷിപ്പിക്കട്ടെ. കർത്താവിൻ്റെ സഖ്യത്വം ഇമ്മാനുവേലായിട്ട് അവൻ എപ്പോഴും അവർക്കുണ്ടായിരിക്കട്ടെ. അവൻ അവരുടെ രക്ഷിതാവായി ഇരിക്കട്ടെ. ഹല്ലേലൂയ. അത് മറന്നു പോകാതെ നമ്മുടെ മക്കൾ ഇന്നും അത് ഓർക്കുമാറാകണം. ഹല്ലേലൂയ. അവൻ ഇമ്മാനുവേലാണ് എന്ന് മാത്രമല്ല, അവൻ ദൈവപുത്രനാണ്. അവൻ യേശു എന്ന പേരുള്ളവൻ, ഇമ്മാനുവേൽ എന്ന പേരുള്ളവൻ, എന്നാൽ അവൻ ദൈവപുത്രൻ ആണ്. ഹല്ലേലൂയ.